Hawkeye. Who the hell are you? RIG യൂണിവേഴ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാർവലിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയ ഹോക്കായി. I love you guys. റോണിന്റെ സ്യൂട്ട് കാരണം കേറ്റ് ബിഷപ്പ് എന്നൊരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറിമറിയുന്നു. റോണിൻ ആരാണെന്ന് അവഞ്ചേഴ്സ് എൻഗെയിം കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മറ്റാരുമല്ല, അവഞ്ചേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറായ ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കായി തന്നെയാണ്. നമുക്കറിയാം, അവഞ്ചേഴ്സ് എൻഗെയിമില് ക്ലിന്റ് ബാർട്ടൺ റോണിൻ എന്ന പേരില് ഒരുപാട് വലിയ ഡ്രഗ് ഡീലേഴ്സിനെയും മറ്റ് പലരെയുമൊക്കെ ഒരു ദയയുമില്ലാതെ കൊല്ലുന്നുണ്ട്. എന്നാൽ റോണിന് ആരാണെന്ന് ആർക്കും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. എന്നാൽ അവഞ്ചേഴ്സ് എൻഗെയിമിന് ശേഷം റോണിന്റെ സ്യൂട്ട് അബദ്ധത്തിൽ കേറ്റ് ബിഷപ്പ് എന്ന പെൺകുട്ടിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. റോണിനെ കണ്ടെത്തുന്നതോടെ റോണിനോട് പ്രതികാരം ചെയ്യാനിരിക്കുന്ന ഡ്രഗ് ഡീലേഴ്സ് റോണിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്റെ ഫാമിലിയോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തുന്ന ക്ലിന്റ് ബാർട്ടൺ കേറ്റ് ബിഷപ്പിനെ റോണിന്റെ സ്യൂട്ടിൽ കാണുകയും പിന്നീട് അവർ തമ്മിൽ സൗഹൃദത്തിലാവുകയും തുടർന്ന് കേറ്റ് ബിഷപ്പിനെ കൊല്ലാൻ എത്തുന്ന ഡ്രഗ് ഡീലേഴ്സിനെ ക്ലിന്റ് ബാർട്ടണും കേറ്റ് ബിഷപ്പും ചേർന്ന് തറ പറ്റിക്കുന്നതുമൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സീരീസിൽ നടാഷ റോമനോഫ് അഥവാ ബ്ലാക്ക് വിഡോയുടെ സിസ്റ്റർ എലേന ബെലോവയെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ബ്ലാക്ക് വിഡോ എന്ന മൂവിയുടെ അവസാനത്തോടെ, അതായത് നടാശ മരിക്കാൻ കാരണം ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കായി ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ക്ലിന്റ് ബാർട്ടനെ കൊല്ലാൻ ഇറങ്ങിത്തിരിക്കുന്ന എലേന ബെലോവയെ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ തുടർച്ച എന്നോണം ഹോക്കായി അഥവാ ക്ലിന്റ് ബാർട്ടനെ കൊല്ലാനായിട്ടാണ് എലേന ബെലോവ ഈ സീരീസിൽ എത്തുന്നത്. ഈ സീരീസിൽ മൂന്ന് കാര്യങ്ങളാണ് എന്നെ ഒരുപാട് അതിശയിപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, എലേന ബെലോവയെ പറ്റി. രണ്ടാമതായിട്ട് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് കേറ്റ് ബിഷപ്പ് ഹോക്കായി അഥവാ ക്ലിന്റ് ബാർട്ടനെ തന്റെ റോൾ മോഡലാക്കുന്നത്. ഹോക്കായി സീരീസിന്റെ എപ്പിസോഡ് 1 കണ്ടവർക്ക് കേറ്റ് ബിഷപ്പ് എന്തുകൊണ്ടാണ് ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കായിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാകും. മൂന്നാമതായിട്ട് എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് വിൻസെന്റ് ഡിനോഫ്രിയോടെ കിങ് പിൻ എന്ന വില്ലന്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഡെയർഡെവിൾ എന്ന സീരീസ് കണ്ടവർക്ക് കിങ് പിൻ അഥവാ വിൽസൺ ഫിസ്കിനെ പറ്റി ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഡെയർഡെവിളിന്റെ ഒരു മരണമാസ വില്ലൻ തന്നെയാണ് കിങ് പിൻ. സോ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കിയ ഒന്ന് തന്നെയാണ്. ഹോക്കായുടെ ആരോസിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ടെക്നോളജീസ് തന്റെ ആരോസിൽ ഹോക്കായ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഹോക്കായുടെ ആരോസിനെ പറ്റിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരു സീരീസിലൂടെ സാധിക്കുന്നുണ്ട്. വാണ്ടാ വിഷൻ, ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ, ലോക്കി, വാട്ടീഫ് എന്നീ സീരീസുകൾ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ആവറേജ് അനുഭവം മാത്രമേ ഹോക്കായി എന്ന സീരീസിലൂടെ എനിക്ക് ലഭിച്ചുള്ളൂ. എന്നാലും ഹോക്കായി എന്ന ക്യാരക്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു കഥാപാത്രം നന്നായിട്ട് തന്നെ ഈ ഒരു സീരീസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ സീരീസിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ജെറമി റണ്ണർ ചെയ്യുന്ന ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കായി, ഫ്ലോറൻസ് പഗ് ചെയ്യുന്ന എലേന ബെലോവ, ഹെയ്ലി സ്റ്റെയിൻഫീൽഡ് ചെയ്യുന്ന കേറ്റ് ബിഷപ്പ്, അലക്വ കോക്സ് ചെയ്യുന്ന മായ, ടോണി ഡാൽട്ടൺ ചെയ്യുന്ന ജാക്ക്, ലിൻഡ കാർഡിനലി ചെയ്യുന്ന ലോറ ബാർട്ടൺ, വിൻസെന്റ് ഡിനോഫ്രിയോ ചെയ്യുന്ന വിൽസൺ ഫിസ്ക് അഥവാ കിങ് പിൻ, ഇവരൊക്കെയാണ് ഈ സീരീസിൽ ത്രൂ ഔട്ട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. സോ ഗൈസ്, ഞാൻ ഈ റിവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഹോക്കായ് സീരീസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഹോക്കായ് എന്ന സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.